കർണാടക സ്റ്റേറ്റിലെ ഉഡുപ്പി ജില്ലയിൽ സൗവർണിക നദിയോട് ചേർന്നുള്ള ഒരു പ്രധാന ദേവീക്ഷേത്രമാണ് ശ്രീ മൂകാംബിക, കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം. ദിവസേന മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകൻ ശ്രീ കെ എൻ സുബ്രഹ്മണ്യ അടികയാണ് ഇന്ന് ടോക്ക് ടൈമിൽ അതിഥിയായിട്ടുള്ളത്. സ്വാമി, അങ്ങേക്ക് വിനീതമായ നമസ്കാരം. നമസ്തേ സ്വാമി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തന്മാർ എത്തിച്ചേരുന്ന കർണാടക സ്റ്റേറ്റ് ഉഡുപ്പി ജില്ലയിലെ സൗവർണിക നദിയോട് ചേർന്നുള്ള ഒരു പുണ്യക്ഷേത്രമാണ്, ഒരു ദേവീക്ഷേത്രമാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ച് പല വ്യത്യസ്തമായ പല രീതിയിലുള്ള ഐതിഹ്യങ്ങൾ നമുക്ക് വായിച്ചറിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ദേവിയുടെ പ്രതിഷ്ഠ മൂല അല്ലെങ്കിൽ ഗർഭഗൃഹത്തിൽ ദേവിയുടെ പ്രതിഷ്ഠ, പത്മാസനത്തിലിരിക്കുന്ന ദേവിയുടെ ആ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താണ്? ഇത് ശരിക്ക് താപസ മന്വന്തരത്തിലാണ് ദേവിയുടെ ഉത്ഭവം. എന്നാൽ ആ മിഥുന ജ്യോതിർമയ ലിംഗത്തിൻ്റെ ഉത്ഭവം, ആ ലിംഗത്തിൻ്റെ ദർശനാർത്ഥിയായിട്ട്, ആ ലിംഗം എന്ന് പറഞ്ഞാൽ ഇടത്ത് ഭാഗം കാളി ലക്ഷ്മി സരസ്വതിയും വലത്ത് ഭാഗം ബ്രഹ്മവിഷ്ണു മഹേശ്വരനും, ഇങ്ങനെ 33 കോടി ദേവന്മാർ ചേർന്നിട്ട് മധ്യത്തിൽ സുവർണരേഖ ഉള്ള ഒരു ശ്രീചക്ര ബിന്ദു സ്വരൂപത്തിൽ അമ്മയുടെ ഉത്ഭവമാണ്. ദേവി സ്വരൂപത്തിൽ ശ്രീചക്രത്തിൻ്റെ ബിന്ദു സ്വരൂപത്തിലാണ് അമ്മയുടെ ഉത്ഭവം. ആദ്യം ഈ ഉത്ഭവ ജ്യോതിർമയ ലിംഗം മാത്രമായിരുന്നു താപസ മന്വന്തരത്തിൽ. എന്നാൽ ഒരു രണ്ട് മന്വന്തരത്തിൻ്റെ മുമ്പേ, അപ്പോൾ ആ ലിംഗത്തിന് കോല മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷി ഈ ലിംഗം അർച്ചിച്ച് പൂജിച്ച് കൊണ്ട് ഉണ്ടായിരുന്നു. സമീപം സൂചിപ്പിച്ച ജ്യോതിർമയ ലിംഗത്തെ, അതായത് ദേവിയുടെ 3 രൂപങ്ങൾ എന്നത്, അതായത് ഇപ്പം ദേവി സരസ്വതി കാളി എന്ന് അങ്ങനെ 3 രൂപങ്ങൾ 3 തരത്തിലുള്ള, ഇവിടുത്തെ സമ്പ്രദായം എങ്ങനെയാണ്, പൂജാവിധികൾ ഏത് തരത്തിലാണ് നടക്കുന്നത്? അങ്ങനെയില്ല, എല്ലാ സമയത്തിലും കാളി ലക്ഷ്മി സരസ്വതി ഐക്യരൂപിണി, അതായത് സമന്വയിച്ചു കൊണ്ടുള്ള ഏകരൂപം, ഒരേ മൂകാംബിക രൂപം, ആ രൂപം മാത്രം, അതിനാണ് പൂജ. അല്ലാതെ മറ്റ് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ദേവീ ക്ഷേത്രങ്ങളിലെ പോലെ രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ വ്യത്യസ്തമായ പൂജാവിധികൾ, ഈ പൂജാക്രമങ്ങൾ, വിധിപ്രകാരമുള്ള ഈ പൂജാ വിധിപ്രകാരമുള്ള ഈ ക്രമമുണ്ടല്ലോ, ഇത് പരമ്പരാഗതമായിട്ട് മുമ്പേ നിഷ്ഠയുള്ളതായാലും അങ്ങനെ നിശ്ചയിച്ച് നടത്തിയതാണോ, അതല്ല കാലോചിതമായ മാറ്റങ്ങൾക്ക് ഇതിന് വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അത് ശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരം, അവരുടെ ഒരു നിർദ്ദേശ അനുസാരം വിജയാഗമം എന്ന് പറയുന്ന ആഗമോക്ത പ്രകാരമാണ് ഇവിടെ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്വാമി, നമ്മളിപ്പോൾ ശങ്കരാചാര്യരുടെ പേര് പറഞ്ഞില്ലേ, ഈ ശങ്കരാചാര്യ സ്വാമികൾ ഈ മൂകാംബിക ദേവിയുമായിട്ടുള്ള ആ ഒരു ബന്ധം, ആ അത് ഏത് തരത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ പറയാൻ വന്നത്? ഈ മിഥുന ജ്യോതിർമയ ലിംഗത്തിൻ്റെ ദർശനാർത്ഥിയായിട്ട് ഒരു ഭക്തൻ്റെ പോലെ ആണ് ആദിശങ്കർ വന്നത്. ആദ്യം അദ്ദേഹം കുടച്ചാദ്രിയിൽ തപസ് ചെയ്തു, കുടച്ചാദ്രിയിൽ തപസ് ചെയ്തിട്ട് സർവജ്ഞനായി, സർവജ്ഞ പീഠാന്ന് അവിടെ ഉണ്ട്. സർവജ്ഞനായി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എന്ത് കാര്യം അറിഞ്ഞാൽ ഇനി അറിയാൻ ബാക്കി ഒന്നുമില്ല. എന്നാൽ ആ ജ്ഞാനവാനായി അദ്ദേഹം ജ്ഞാനവാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അഭൂതപൂർവമായ ഈ മിഥുന ലിംഗം ഉണ്ടെന്ന് മനസ്സിലായി. സ്വർണരേഖാങ്കിതം ലിംഗം നാസ്തി നാസ്തി ജഗത്രയേ എന്ന്, തത്രാപി വാമഭാഗാധിക്യം ന ഭൂതോ ന ഭവിഷ്യതി എന്ന് നമ്മുടെ പുരാണം പറയും. സ്വർണരേഖയുള്ള ലിംഗം 3 ലോകത്തിലും എവിടെയും ഇല്ല, അതിലും വാമഭാഗ അധികം ഇവിടെ. എന്നാൽ ലിംഗത്തിൻ്റെ ശക്തിഭാഗം അധികമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനാണ് ഇവിടെ ശക്തിക്ക് പ്രാധാന്യം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന സംശയം, കാരണം ജ്യോതിർമയ ലിംഗത്തിനാണോ അതല്ല ദേവി ഏത് പ്രതിഷ്ഠക്കാണ് കൂടുതൽ പ്രാധാന്യം, അല്ല തുല്യ പ്രാധാന്യമാണോ? അല്ല അല്ല, ലിംഗത്തിനാണ് പ്രാധാന്യം. ആ മിഥുന ഉദ്ഭവ ജ്യോതിർമയ ലിംഗത്തിനാണ് പ്രാധാന്യം. ആ ലിംഗത്തിൻ്റെ ദർശനം
ചെയ്യാൻ വേണ്ടിയിട്ട് ആദിശങ്കർ ഇവിടെ വന്നു. ഇങ്ങനെയുള്ള അത്ഭുത ലിംഗം ഉണ്ടെന്ന് അവർക്ക് ജ്ഞാനിയായ ആദിശങ്കർക്ക് മനസ്സിലാക്കി അവരുടെ ജ്ഞാനം കൊണ്ട്. അന്ന് സമ്പർക്ക സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അദ്ദേഹം കുടചാദ്രിയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം കുടചാദ്രി നിന്ന് ഇവിടെ വന്നു. ഇവിടെ ഈ ലിംഗം കണ്ടിട്ട് അദ്ദേഹം തപസ് ചെയ്തു. എന്നാൽ ആ ലിംഗത്തിൽ എന്താ ഉണ്ട്? ഇപ്പോൾ വെറും ലിംഗം ഇങ്ങനെ ഉണ്ടായിട്ട് അതിൽ മധ്യത്തിൽ ഒരു രേഖ ഉണ്ടെങ്കിൽ ആർക്കും എന്താണെന്ന് മനസ്സിലാവില്ല. ഇത് ശിവനാണോ ശക്തിയാണോ എന്താണ് എന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ശക്തിഭാഗം അധികമുണ്ട്. ഇങ്ങനെയുള്ള ലിംഗത്തിലുള്ള ശക്തി അത് മനോ എന്നാൽ മനുഷ്യൻ്റെ കാഴ്ചത്തേക്ക് കാണുന്ന വിഷയമല്ല, ജ്ഞാനത്തിൻ്റെ കാഴ്ച വേണം അതിന്. അപ്പോൾ ആദിശങ്കർ അതിന് തപസ് ചെയ്യുമ്പോൾ അദ്ദേഹം ശംഖചക്ര വരദ അഭയയുക്തായ മഹാലക്ഷ്മി, എന്നാൽ ശംഖചക്ര വരദ അഭയയുക്തമായ ഒരു ദേവിയുടെ ദർശനം ആയി. ആ അദ്ദേഹം എന്ത് രൂപം കണ്ടോ ആ രൂപം ശ്രീചക്രത്തിൻ്റെ യന്ത്രം എഴുതി അതിൻ്റെ മുകളിൽ പ്രതിഷ്ഠാപിച്ചു. പഞ്ചലോഹത്തിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠാപിച്ചു. അന്ന് മുതൽ, എന്നാൽ 1200 വർഷം മുമ്പെയാണ് ഈ ആദിശങ്കരുടെ കാലം ഏകദേശം പറയുന്നത്. അന്ന് തൊട്ട് ഇങ്ങോട്ടാണ് ഈ കേരളവും പിന്നെ കൊല്ലൂർ മൂകാംബികയായിട്ടുള്ള ബന്ധം തുടങ്ങിയത്. നമ്മുടെ ഏതൊരു പിന്നെ ക്ഷേത്രത്തിന് മുന്നിൽ ചില ആചാരക്രമങ്ങളുണ്ട്, ദർശനത്തിന് ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആചാരക്രമങ്ങൾ ഇവിടെ കൊല്ലൂർ ദർശനം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ആചാര അല്ലെങ്കിൽ ദർശനക്രമം എങ്ങനെയാണ്? അത് ഈ കുടചാദ്രി എന്ന് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ശങ്കരുടെ തപസ് ചെയ്ത സ്ഥലം, അത് ഈ രാമ രാവണൻ്റെ യുദ്ധത്തിൽ ഹനുമാൻ സ്വാമി ലക്ഷ്മണൻ മൂർച്ച ആയപ്പോൾ ഈ അവിടെ നിന്ന് ആ യുദ്ധ സന്നിവേശത്തിൽ ആ അവരെ ഒന്ന് മൂർച്ച ആയ ലക്ഷ്മണനെ പുനഃ ചേതനം കൊണ്ടുവരാൻ പുനഃശ്ചേതനം കൊണ്ടുവരാൻ സഞ്ജീവിനി പർവ്വതത്തിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ആ സഞ്ജീവിനി പർവ്വതം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം വീഴുന്നു, അതാണ് കുടച്ചാദ്രി. കുടച്ച എന്ന് പറയുന്ന സസ്യങ്ങൾ അധികമായിട്ടുള്ള ഒരു സ്ഥലം, അവിടെ ഈ സഞ്ജീവിനി മൃതസഞ്ജീവിനാദി 64 മുഖ്യമായ ഔഷധി സസ്യങ്ങൾ ഇന്നും അവിടെ ഇരിപ്പുണ്ട്. അതിന് ചതുഷ്ഷ്ടി ദിവ്യൌഷധ സിദ്ധഗന്ധർവാദി വൃന്ദാരക വൃന്ദ സമാശ്രിത കുടച്ച പർവ്വതാഭീഷ്ട. ഈ 64 ദിവ്യമായ സസ്യങ്ങൾ, പിന്നെ അവിടെ സിദ്ധന്മാർ യോഗിമാരൊക്കെ നമുക്ക് കാണാത്ത ഒരു രീതിയിൽ അവിടെ ഇന്നും ഇരുന്നിട്ട് തപസ് ചെയ്യുന്നുണ്ട്. മനുഷ്യ ചിലർ ഭാഗ്യമുള്ളവർ കാണും, ഇല്ലാത്തവർ ഇല്ല. സിദ്ധഗന്ധർവന്മാരും അവിടെ തപസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അവിടെ. ഇന്ന് അവിടെ ഒരു നദി ഉത്ഭവിക്കും, അതിൻ്റെ പേരാണ് സൗപർണിക. അവിടെ ഇന്ന് വന്ന് അത് മൂകാംബി വഴിയിൽ ഇങ്ങനെ വന്നിട്ട് സമുദ്രത്തിൽ നിന്ന് പോകും. ആ അതെ, സമുദ്രത്തിൽ ലയിച്ച് പോകും. ഇവിടെ അടുത്ത് മറവന്തെ എന്നൊരു പ്ലേസ് ഉണ്ട്, അവിടെയാണ് ഈ സമുദ്രവും നദിയുടെ ഒരു സംഗമ സ്ഥലം. ഈ സൗപർണിക നദിയുടെ ഒരു പ്രത്യേകത എന്താണെന്നാൽ, ഈ നദി അവിടെ നിന്ന് വരുമ്പോൾ ഈ എല്ലാ ഔഷധ സസ്യങ്ങളും ഈ സിദ്ധഗന്ധർവന്മാരുടെ ഒരു പുണ്യ ഫലം കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ആ വരുന്ന നദി ഇവിടെ അന്ന് സുപർണൻ എന്ന് പറയുന്ന ഗരുഡൻ തപസ് ചെയ്തു, അതിനെ കൊണ്ടാണ് സൗപർണിക നദിക്ക് പേര് വരുന്നത്. പേര് ആ സുപർണ തപോതിശയ സംപ്രാപ്ത എന്ന സുപർണ എന്ന് പറയുന്ന ഗരുഡൻ്റെ തപസ് കൊണ്ടാണ് ആ നദിക്ക് ആ പേര് വരുന്നത്. അപ്പോൾ ആദ്യം ഈ നദിയിൽ കുളിക്കുക,
ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സൗപർണ്ണയ നദിയിൽ സ്നാനം ചെയ്യുക അല്ലെങ്കിൽ കുളിക്കുക. അത് അതാണ് ആദ്യം ചെയ്യുന്നത്. ദർശനത്തിന്റെ ക്രമം അങ്ങനെയാണ് തുടങ്ങുന്നത്. അത് ഈ ചിട്ടയായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത്. അങ്ങനെ വെറും നിർബന്ധം ചിലപ്പം ഒരാള് തിരക്കിൽ വെറും അങ്ങനെ തൊഴുതു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ക്രമത്തിൽ ഇത് ചിട്ടയായിട്ട് അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഭജനം ചെയ്യുന്നവർക്കാണ് ഈ എല്ലാം. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് തൊഴുതു പോകണമെന്നാൽ അവർക്ക് ഈ നിയമം ഒന്നും ബാധിക്കാനില്ല. അവർ ഒന്ന് തൊഴാ പോവാം. പക്ഷെ ഒരു ക്ഷേത്ര ദർശന വിധി എന്നുണ്ടല്ലോ, അതെങ്ങനെയെന്നാൽ ആദ്യം അവിടെ തൊഴ, പിന്നെ വന്നിട്ട് പുറത്ത് ഗണപതിനെ തൊഴുതിട്ട് അവിടെ ഇന്ന് ഒരു ദേവീനെ തൊഴ. തൊഴുതിട്ട് രാവിലെ ത്രിമധുരവും ഉച്ചയ്ക്ക് അമ്മയുടെ പ്രസാദം സ്വീകരിക്കുക. രാത്രി കഷായം കിട്ടു, എല്ലാം പൂജ കഴിഞ്ഞിട്ട് അത് സേവിക്കുക. ഇങ്ങനെ ഇപ്പം ആദ്യം സൗപർണിക സ്നാനം ചെയ്ത ശേഷം ഗണപതിയെ വന്നിട്ട ശേഷം മറ്റു ഉപദേവതകൾ, പിന്നെ ഗണപതിക്ക് ശേഷം മറ്റു ഉപദേവതകൾ വന്നിട്ട ശേഷമാണോ അമ്മ ഗണപതിയെ തോന്നിട്ട് ആദ്യം മുഖ്യ ദേവനെ കാണാം, പിന്നാണ് ഉപദേവന്മാരെ കാണുന്നത്. അപ്പൊ ലാസ്റ്റില് വീരഭദ്രനെ കണ്ടിട്ട് ഇതാക്കാം. വീരഭദ്രനാണ് ഇവിടത്തെ രക്ഷാദേവത്തെ. അല്ല, ഗണപതി ഇപ്പൊ സാധാരണ ഏതൊരു ക്ഷേത്രത്തിലും ഗണപതിയും മറ്റു ഉപദേവതകളൊക്കെ പിന്നെ പ്രതിഷ്ഠകളും അതോടനുബന്ധിച്ച് ഉപദേവതകളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ വീരഭദ്രന്റെ പ്രാധാന്യം എന്താണ്? വീരഭദ്രനാണ് ഇവിടത്തെ രക്ഷാദേവത്തെ. ആദ്യം ഗണപതിനെ കാണാം, പിന്നെ ദേവീനെ കാണാം. മുഖ്യമായ ദേവൻ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഏത് നമ്മൾ ദേവനെ സങ്കല്പിക്കുക ആ ദേവൻ. എന്നാൽ ദേവി ഇവിടെ ദേവി തൊഴുതിട്ട് പിന്നെ ഉപദേവന്മാരൊക്കെ തൊഴുതിട്ട് ലാസ്റ്റില് വീരഭദ്രനെ തൊഴ. വീരഭദ്രനാണ് ഇവിടത്തെ പ്രധാന രക്ഷ ദേവത്തെ. ഒടുവിൽ വീരഭദ്രനെ തൊഴുന്നത്. അതെ, ഇപ്പം നേരത്തെ സമയത്ത് സൂചിപ്പിച്ചില്ലേ, നമ്മളിപ്പോൾ ഒരു ദേവിയുടെ ഒരു സമന്വയ രൂപമാണെന്ന് പറഞ്ഞു. സരസ്വതി ആയാലും കാളി ആയാലും ലക്ഷ്മി ആയാലും അങ്ങനെ ഒരു സമന്വയ രൂപത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. അപ്പോൾ ഇവിടുത്തെ പൂജാവിധികൾ, ഇപ്പോൾ രാവിലെ എത്ര മണിക്കാണ് നട തുറക്കുന്നത്? രാവിലെ 5 മണിക്ക് നട തുറക്കും. 5 മണിക്ക് നട തുറന്നിട്ട് 6 മണിക്ക് പൂജ തുടങ്ങും. മുഖ്യ പ്രധാനമായിട്ടുള്ള പൂജ തുടങ്ങുന്നത് 6 മണിക്ക്. 6 മണിക്ക് പൂജ തുടങ്ങിയാൽ 8:30 രാവിലെ ഉഷക്കാല പൂജ കഴിയും. പിന്നെ 9:30 സാധാരണ ഉച്ചപൂജ തുടങ്ങും. 11:30 എല്ലാം ഉച്ചപൂജ കഴിയും. പിന്നെ തൊഴാൻ 1:30 തൊഴാൻ ഇതുണ്ട്. 1:30 കഴിഞ്ഞിട്ട് നട അടയ്ക്കും 1:30. പിന്നെ 3 മണിക്ക് തുറക്കും. 3 മണിക്ക് തുറന്നാൽ ഇപ്പോൾ ദർശനം മാത്രമാണ്. പൂജ സന്ധ്യാപൂജ തുടങ്ങുന്നത് 6 മണിക്ക്. 6 മണി മുതൽ 7:30 വരെ 7:30 7:45 വരെ സന്ധ്യാകാല പൂജ എന്നാൽ പ്രദോഷകാല പൂജ. അവിടെ സന്ധ്യാകാല പൂജ കഴിഞ്ഞിട്ട് പിന്നെ അത്താളപൂജ. ഒരു 8:30 8:30 ആകുമ്പോൾ 9 മണി ഏകദേശം അത്താളപൂജ കഴിയും. ഇതിൽ സാധാരണ കുട്ടികളെ എഴുത്തിനിരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടാലോ, വളരെ പവിത്രമായൊരു ചടങ്ങായിട്ട് കാണുക. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദേവിയുടെ 3 രൂപങ്ങളിൽ 1 സരസ്വതിയാണ്, ഒരു സമന്വയ രൂപത്തിൽ 1 സരസ്വതിയാണ്. അതുകൊണ്ടാണോ കൂടുതൽ സരസ്വതി മണ്ഡപത്തിൽ എഴുത്തിനിരുത്തുന്നതിനുള്ള പ്രാധാന്യം കൂടി വരുന്നത്? അതെ, അത് രാവിലെ ഒരു 6 മണി മുതൽ തുടങ്ങും വിദ്യാരംഭം. ഒരു 1:30 വരെ 1 മണി വരെ ഉണ്ടാവും സാധാരണ. ഉച്ചയ്ക്ക് ശേഷം വിദ്യാരംഭം ഇല്ല, 1 മണി വരെ മാത്രമാണ് വിദ്യാരംഭം. അത് കുട്ടിക്ക് ആദ്യ അക്ഷരം എഴുതുന്നത് ഒരു ജ്ഞാനത്തിൻ്റെ സന്നിധിയായ സരസ്വതിയുടെ പൂർണ്ണ സാന്നിധ്യം. എന്നാൽ ഈ കാളി ലക്ഷ്മി സരസ്വതിയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരനും ദമ്പതിയുക്തമായിട്ടാണ് ഇവിടെ ദേവി ഉത്ഭവമായത്.
അതിനാണ് മിഥുനലിംഗ എന്ന് പറയുന്നത്. മിഥുനലിംഗാഗ്രേ വപുഹു എന്ന്. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറെ ചില ക്ഷേത്രത്തിൽ ഈ ദമ്പതിയുക്തമായിട്ട് ഉദ്ഭവിച്ച ഒരു ലിംഗം അല്ലെങ്കിൽ വിഗ്രഹമോ എവിടെയോ ഇല്ല, അതിവിടെ മാത്രമാണ്. അപ്പോൾ അതിനാണ് ജ്ഞാനത്തിനിവിടെ വളരെ പ്രാധാന്യമുള്ളത്. അങ്ങനെയാണ് വിദ്യാരംഭത്തിന് വളരെ പ്രാധാന്യമുള്ളത്. അതെ സ്വാമി, ഇപ്പം വിദ്യാരംഭം എന്നതിനപ്പുറത്ത് വിദ്യാരംഭത്തിന് ശേഷം മുതിർന്ന ആളുകൾ വന്നിട്ട് ഇവിടെ ചിലപ്പോൾ എഴുതുന്നതും. അതെ അതെ അതെ, അത് വിദ്യാരംഭം എന്ന് പറഞ്ഞാൽ ശരിക്കും വിദ്യയുടെ ആരംഭം. ആദ്യം അത്യാക്ഷരം കുറിക്കുന്നത് കുട്ടികളെ എഴുത്തിരിക്കുന്ന ഒരു പവിത്രമായ ചടങ്ങ്. അതെ, അതല്ലാണ്ട് വേറെ ആളുകൾ സംഗീത നൃത്യം ഇങ്ങനെ ഉള്ള കാര്യങ്ങളും അത് അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഉള്ളത് അഭിവൃദ്ധി ആവാന്നല്ലേ, അപ്പോൾ ഇപ്പോൾ ഉള്ള ജ്ഞാനം അഭിവൃദ്ധി ആവാൻ വേണ്ടിയിട്ടും ചെയ്യും. ഇപ്പം കൊല്ലൂർ പിന്നെ മൂകാംബിക ക്ഷേത്രത്തിലുള്ള മറ്റ് വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ നിത്യോത്സവ, വാരോത്സവ, പക്ഷോത്സവ, മാസോത്സവ, ഷാൺമാസോത്സവ, വാർഷികോത്സവ, ഇങ്ങനെ ഉത്സവങ്ങൾ. ഇവിടെ നിത്യ ഉത്സവമുണ്ട്. നിത്യ മൂന്ന് നേരം ശിവേലിയുണ്ട്. അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അമ്മയെ പുറത്ത് എഴുന്നേൽപ്പുണ്ട്. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ എല്ലാ പൗർണമി അമാവാസ്യക്കും അമ്മയെ പുറത്ത് എഴുന്നേൽപ്പുണ്ട്. അത് വാരോത്സവ, പക്ഷോത്സവ, മാസോത്സവ, ഷാൺമാസോത്സവ എന്നാൽ നവരാത്രി. നവരാത്രിയിൽ 10 ദിവസം ഇവിടെ ഉത്സവമാണ്. ഷാൺമാസോത്സവം ഓരോരോ ദിവസം ഓരോരോ ദുർഗിനെ പൂജിക്കുന്ന യോഗനിദ്ര, ദേവജാത, മഹിഷാസുരമർദിനി, ഇങ്ങനെ 9 വിധമായ 9 രൂപങ്ങളെ ആരാധിക്കുന്ന ഒരു ദിവസമാണ്. ഈ മറ്റ് ദിവസങ്ങളിലെ പൂജാവിധിക്ക് അപ്പുറത്ത് നവരാത്രിയിൽ മാത്രമായിരിക്കും ഈ 9 ഈ തരത്തിലുള്ളൊരു പൂജ ഉണ്ടാകുന്നത്. സ്വാമി സൂചിപ്പിച്ചത് സമന്വയ ദേവിയുടെ സമന്വയ രൂപമാണെങ്കിലും ഈ സമയ രൂപത്തിലുള്ള പൂജാവിധികളാണ് നിത്യേന ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ നവരാത്രിക്കാണോ ഈ തരത്തിലുള്ള വിശേഷ പൂജകൾ? നവരാത്രിയിൽ ഈ ഏകരൂപത്തിലുള്ള ഒരു സമന്വയമായിട്ടുള്ള ഒരു പൂജയിൽ തന്നെ ഈ ഓരോ ഭാവങ്ങളിൽ പൂജിക്കുന്നത്. ഒരു ദിവസം യോഗനിദ്ര, ഒരു ദിവസം ദേവജാത, ഒരു ദിവസം മഹിഷാസുരമർദിനി, ഒരു ദിവസം യോഗനിദ്ര, ദേവജാത, മഹിഷാസുരമർദിനി, ശൈലജ, ധൂമ്രഹ, രക്തബീജ, നിശുംഭ, ശുംഭ, ഇങ്ങനെ ഒരു 9 ദിവസം 9 തരത്തിലുള്ള ദേവീനെ ആരാധിക്കുക. ഇതല്ലാണ്ട് വാർഷികമായിട്ടുള്ള ഉത്സവം, എന്നാൽ അത് മീനമാസത്തിൽ വരും. സാധാരണ ഈ ഏപ്രിൽ മെയ് സമയത്തിൽ വരും. സാധാരണ ഇംഗ്ലീഷ് ഇത് അന്ന് വാർഷികമായിട്ടുള്ള ഉത്സവം 9 ദിവസം 9ാമത്തെ ദിവസം രഥോത്സവം, ഇങ്ങനെ വലിയ രഥോത്സവം, പുറത്ത് രഥോത്സവം ഒക്കെ ആവും, ആറാട്ട് ഇതൊക്കെ ഉണ്ടാവും. ഇതാണ് വാർഷികമായിട്ടുള്ളത്. ഇതാണ് മുഖ്യമായിട്ട് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇത് കർണാടക ഉടുപ്പി ജില്ലയിലാണ് ദേവി ദേവിയുടെ ഈ അമ്പലം നിലനിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ഭക്തന്മാർ നല്ല ഭൂരിഭാഗവും മലയാളികളാണ്. അതെ, അതിന്റെ പ്രാധാന്യം എന്തുകൊണ്ടായിരിക്കും? കാരണം മലയാളികൾ കൂടുതൽ വന്നു ചേരുന്ന പറഞ്ഞല്ലോ ഈ ആദിശങ്കരുടെ തപസ്സാണ്. പിന്നെ ആദിശങ്കർ പ്രതിഷ്ഠിച്ചതാണ്. 3ാമത്തേത് ശങ്കരരുടെ ജന്മം കേരളത്തിലെ കാലടിയിലാണ്. അപ്പോൾ ശങ്കരരുടെ ജന്മം അവിടെ ആയത് കൊണ്ട് അവിടെ നിന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചത് ശങ്കരരായത് കൊണ്ട് ആ ഒരു അഭിമാനം, ആ ഒരു ഇതാണ് മുഖ്യമായിട്ട് മലയാളികൾ വരുന്നത്. അതല്ലാണ്ട് ഒരു ഇത് ഒരു വെറും കഥയാണ്. ഇനി പുരാണത്തിൽ ഒന്നുമില്ല. ശങ്കരുടെ അമ്മയെ മരിച്ചപ്പോൾ അദ്ദേഹം ജ്ഞാനാഗ്നിയിൽ അമ്മേനെ ദഹിച്ചു. അപ്പോൾ അവിടെ ഉള്ളവർ സഹകരിച്ചിട്ടില്ല. അവിടെ ഉള്ള ആളുകൾ ശങ്കരരെ സഹകരിച്ചാത്തത് കൊണ്ട് അദ്ദേഹം ശപിച്ചു അമംഗളറാവട്ടെ എന്ന്. അപ്പോൾ
അതിൻ്റെ ശാപനിവൃത്തി എങ്ങനെയെന്ന് പറഞ്ഞാൽ മൂകാംബിളി തൊഴുതാൽ ആ മാംഗല്യം ഉണ്ടാവും, മംഗളം ആവുമെന്ന് അദ്ദേഹം ഒരു തിരുച്ചി ഒരു ശാപനിവൃത്തി പറഞ്ഞുവെന്ന്. ഇത് വെറും കഥയാണ്, ഇത് പുരാണത്തിലുള്ളതല്ല. അതാണ്, അതിനാണ് കൂടുതൽ ഇവിടെ ഭക്തന്മാർ പറയുന്നത്. ഇവിടെ മറ്റൊരു പ്രാധാന്യമുള്ള അർച്ചനയാണല്ലോ ചണ്ഡികായാഗം അല്ലെ, ചണ്ഡികാഹോമം. അത് അത് ഏത് തരത്തിലുള്ള പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിൽ അതുള്ളത്, അതിൻ്റെ പൂജാവിധികൾ? ആ ചണ്ഡികാഹോമം എന്ന് പറഞ്ഞാൽ ഇവിടെ നിത്യേനം ഒരു സാമാന്യ ചണ്ഡികാഹോമം, എന്നാൽ ഒരു സപ്തശതിയുടെ ഒരു പ്രാംശം പറഞ്ഞിട്ട് ചെയ്യുന്ന ഹോമം. സപ്തശതി ചണ്ഡിക എന്നാൽ കാളിലക്ഷ്മി സരസ്വതിയുടെ ഐക്യമായിട്ടുള്ള ഭാവമാണ് ചണ്ഡികാദുർഗ. അപ്പോൾ ഇവിടെയും ഈ കാളിലക്ഷ്മി സരസ്വതിയുടെ ഐക്യമാണ്, അതിനാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം ചണ്ഡി ഹവനത്തിന്. അതിൽ ഈ നവചണ്ഡിക ഹോമാനുണ്ട്, തലേ ദിവസം 10 പാരായണം ചെയ്തിട്ട് പിന്നെ ഹോമം ചെയ്യുന്നത്, അതുമുണ്ട്. ശതചണ്ഡിക ഉണ്ട്, സഹസ്രചണ്ഡിക ഉണ്ട്, ഇങ്ങനെ വേറെ വേറെ വിധിയുണ്ട് അതിന്. ഇവിടെ ഏറ്റവും അധികം നടക്കുന്നത് ചണ്ഡികാഹോമം, നവചണ്ഡിക, പിന്നെ ശതചണ്ഡിക എന്നാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇപ്പം ഇവിടുത്തെ നിത്യ പൂജകളൊക്കെ ചെയ്യുന്ന അതിൻ്റെ ക്രമം നിശ്ചയിക്കുന്നതൊക്കെ അതെ, നമ്മൾ നിശ്ചയിക്കുന്നതെന്നല്ല, നിശ്ചയിച്ച് വെച്ചത് ചെയ്യുന്നതാണ് പരമ്പരാഗതമായിട്ട്. ഈ വിജയാഗമത്തിൽ ഉള്ള ഒരു പദ്ധതിയിലാണ് നമ്മളിവിടെ പൂജാകാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കൊണ്ട് തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യുമല്ലാതെ പരമ്പരാഗതമായി തുടർന്ന് കൊണ്ടുപോകും. അതെ അതെ. മറ്റൊന്ന്, നമ്മുടെ ഈ വിശേഷ പൂജാ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾ, വാർഷിക വിശേഷ ദിവസങ്ങളിലും അല്ലാതെയൊക്കെ ദേവിയുടെ സ്വർണ്ണത്തേരും അല്ലാതെയുള്ള തേരെഴുന്നള്ളതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഈ വഴിപാടായിട്ട് ചെയ്താൽ അതിപ്പോൾ നവരാത്രിക്ക് ശേഷം എല്ലാ ദിവസവും ഉണ്ടാവും, സ്വർണ്ണത്തേരുണ്ടാവും, വെറും പുഷ്പരഥം ഉണ്ടാവും. അങ്ങനെ അത് ഉദയാസ്തമാനം പൂജ ചെയ്താൽ സ്വർണ്ണത്തേര് അതിൽ ഉൾപ്പെടുത്തിയിട്ട് വരുന്ന ഒരു വഴിപാടാണ്. തേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള ആ ഭാഗത്തിലെ ആനയുടെ ഇതില്ലേ, അങ്ങനെ ഈ ഒരു ഭാഗത്തിൽ കർണാടക ഭാഗത്തിൽ രഥമാണ്, ആഗമശാസ്ത്രത്തിൽ ഒരു പറഞ്ഞതാണ് രഥസ്ഥം ശാങ്കരീം ദൃഷ്ട പുനർജന്മന വിദ്യത്തേന്, രഥസ്ഥയായ ദേവിയെ കണ്ടാൽ പുനർജന്മം ഉണ്ടാവില്ല. അങ്ങനെ രഥോത്സവം ഈ ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഇപ്പം നവരാത്രി വരികയാണ്, നവരാത്രി അമ്മയുടെ നവരാത്രി ഉത്സവം ഇപ്പം ആരംഭിക്കുകയാണല്ലോ. കാസർഗോഡ് ഇഷ്യൻ്റെ പ്രേക്ഷകരോട് അവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം ഒന്ന് പറയാൻ പറ്റുമോ? നവരാത്രി എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വർഷം വരുന്നതാണ്, എല്ലാ വർഷം വരുന്നത്, എത്രയോ വർഷമായിട്ട് നടന്നു കൊണ്ടുവന്നു. എന്നാലും എല്ലാ വർഷം എന്താ ഇതിന് പ്രാധാന്യം പറഞ്ഞാൽ നവരാത്രി, പുതിയതായ രാത്രി എന്ന കൂടി ഒരു അർത്ഥമുണ്ട് അതിന്. ഈ നവരാത്രിയിൽ ദേവിനെ ആരാധിക്കാനുള്ള ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഈ 9 ദിവസം. ശരത്കാലേ ക്രിയാ പൂജ, ശരത്കാലത്തിൽ രണ്ട് പൂജ ചെയ്താൽ ശരത്കാലേ മഹാപൂജ ക്രിയത്തെ യാച്ച വാർഷികി, എല്ലാ വർഷവും ഈ ശരത് നവരാത്രി, എന്നാൽ ശരത്കാലത്തിൽ ഈ 9 ദിവസം രണ്ട് പൂജ ചെയ്താൽ ഞാൻ തന്നെ സംതൃപ്തി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് കൊടുക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അമ്മയുടെ വാക്ക് തന്നെ നമ്മൾ എല്ലാവരും അനുസരിക്കുകയാണ്. അപ്പോൾ നവരാത്രി എന്ന് പറഞ്ഞാൽ വിശേഷമായിട്ട് അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തിൽ എല്ലാ ഭക്തന്മാരും വന്നിട്ട് അമ്മയുടെ അനുഗ്രഹത്തിൽ പാത്രരാകുക. ഇപ്പം വരാൻ പോകുന്ന നവരാത്രി ദിനങ്ങൾ അത് ഏത് ദിവസമാണ് ഇപ്പം വരാൻ പോകുന്നത്, ഏത് ദിനത്തിലാണ്? എന്താണെന്നാൽ ഈ പ്രാവശ്യം ഒരു ചെറിയ തീയതിയുടെ വ്യത്യാസം, എന്നാൽ ഡേറ്റിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. തീയതികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ദിവസം 13 തീയതിയാണ് ദശമി എന്ന് കേരളത്തിൻ്റെ പഞ്ചാംഗത്തിലുള്ളത്, പക്ഷേ ഇവിടെ ഒരു ദിവസം മുമ്പേ ആണ്.
പന്ത്രണ്ടാം തീയതിയാണ് വിജയദശമി. 3 മുതൽ 12 ആണ് നവരാത്രി ഉത്സവം. വിജയദശമി, വിദ്യാരംഭം എല്ലാം 12-ാം തീയതിയാണ്. 11-ാം തീയതി നവമി രഥോത്സവം, നവമിയുടെ ചടങ്ങുകൾ, നവമി ഉത്സവമൊക്കെ 11-ാം തീയതിയാണ്. 12-ാം തീയതി വിജയദശമി, വിദ്യാരംഭം ഒക്കെ 12-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് കേരളത്തിൻ്റെ കാലണ്ടറും പഞ്ചാംഗത്തിലൊക്കെ 13-ാം തീയതി ഉണ്ട്. അപ്പോൾ എല്ലാ ഭക്തരും ഈ വിഷയം ശ്രദ്ധയിൽ വെച്ചിട്ട് ഇവിടെ വരിക. കാസർഗോഡ് ഡിഷിൻ്റെ ടോക്ക് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് ഡിഷിൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് കൊല്ലൂർ മൂകാംബിക ദേവി ടെമ്പിളിലെ പ്രധാന അർച്ചകൻ ശ്രീ സുബ്രഹ്മണ്യ അടിയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.